പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് നമ്മൾക്ക് ചുറ്റും നടക്കുന്ന ഒരു അത്ഭുതം ഒരുപക്ഷെ നമ്മളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. യേശുവിനെ കുറിച്ച് ഒരു മൂവി യൂട്യൂബിൽ ഇപ്പോൾ ഉണ്ട്. ഡാലസ് ജെങ്കിൻസ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സംവിധായകൻ അദ്ദേഹത്തിന്റെ തകർച്ചയുടെ ഇടയിൽ ദൈവമായിട്ട് ഇടപെട്ട് നമുക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി, ലോകം മുഴുവനും വേണ്ടി, ലോകം മുഴുവന്റെയും മനസ്സാന്തരത്തിന് വേണ്ടി, യേശുവിലേക്ക് വളരുവാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു അത്ഭുതം. ഈ മനുഷ്യൻ തകർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ പരാജയം നീ മാറ്റിവെക്കുക. നീ 5000 പോറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ നിന്റെ കയ്യിലുള്ള 5 അപ്പത്തെയും മത്സ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇത് ഈ മനുഷ്യനൊരു തിരിച്ചറിവായിട്ട് തീരുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡാലസ് ജെങ്കിൻസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ അത്ഭുതത്തെ കുറിച്ചാണ്. സിനിമയുടെ പേര് ദ ചോസൻ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇത് നമുക്ക് എല്ലാ മീഡിയത്തിലൂടെയും കാണാം. നിങ്ങൾക്ക് ഒരു പൈസ പോലും ചെലവില്ല. ആകെ വേണ്ടത് മൊബൈലോ ടിവിയോ ആണ്, യൂട്യൂബ് വേണം, പിന്നെ ഇന്റർനെറ്റും വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ, യേശുവിന്റെ ജീവിതത്തെ വളരെ മനോഹരമായിട്ട്, വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 2 എപ്പിസോഡ് കഴിഞ്ഞു, 2 സീസൺ കഴിഞ്ഞു. 2 സീസണിൽ 5 എപ്പിസോഡായി. ഞാൻ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഞാൻ ഈ 2 സീസണിലെ 5 എപ്പിസോഡ് വരെ കണ്ട് അത്രയും സന്തോഷത്തിരിക്കുകയാണ്. ഒരുപക്ഷെ വൈദികരായിട്ടുള്ള ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലാത്ത അത്ഭുതം. ഈ അത്ഭുതം എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലോകത്ത് ഇപ്പോ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആൾക്കാർ പണം നൽകി നിർമ്മിച്ചിരിക്കുന്ന സിനിമയിൽ 1 ആണ് ചോസൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, യേശുവിനെ കുറിച്ചുള്ള സിനിമയാണ്. ഞാൻ ഈ പറയുന്ന സമയത്ത് 18 കോടി 17 ലക്ഷം ജനങ്ങൾ ഇത് കണ്ടുകഴിഞ്ഞു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് പ്രൊഡ്യൂസർമാരില്ല, നിർമ്മാതാക്കളില്ല, ജനങ്ങൾ കണ്ടവർ തന്നെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പൈസ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിപ്പോ ഇതിന്റെ യൂട്യൂബില് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം, പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട്. ഇത് ചൂസൺ എന്ന് പറയുന്ന ആപ്പുണ്ട്, ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് സിനിമ കാണാം. ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ആപ്പ് നിങ്ങൾ തുറക്കുമ്പോൾ ഇപ്പോൾ എത്ര പേര് കണ്ടു, എത്ര പേര് പൈസ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 3rd സീസണിന്റെ 4th എപ്പിസോഡിന് വേണ്ടി അവര് സ്വരുക്കൂടുന്നത് 13.5 കോടി രൂപയാണ്. അത്രയും ബഹുത്തായ ഒരു സംരംഭമാണിത്. ഞാൻ ചില എപ്പിസോഡൊക്കെ കണ്ടിട്ട് എനിക്ക് കണ്ണുനീർ വന്നു. അത്രയും ഞാൻ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തണം ഈ സന്ദേശം, ദൈവത്തിന്റെ ഈ സന്ദേശം എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വൈദികര ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വേറൊരു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇതിന് സബ് ടൈറ്റിൽസ് ഉണ്ട്, 7 ഭാഷകളായിട്ട് ഇതിന്റെ ഓഡിയോ ഉണ്ട്, അതില് ഹിന്ദിയും ഉണ്ട്. നമുക്ക് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, സ്പാനിഷിലുണ്ട്, പോർച്ചുഗീസിലുണ്ട്, ചൈനീസിലുണ്ട്, അറബിക്കിലുണ്ട്, റഷ്യനിലുണ്ട്, ഹിന്ദിയിലുണ്ട്. 7 ഭാഷകളിൽ ഇതിന്റെ ഓഡിയോ ഉണ്ട്. 35 ഭാഷകളിൽ 100% സബ് ടൈറ്റിൽ, അതിൽ മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്. നമുക്ക് എല്ലാ മലയാള കുടുംബങ്ങളും, എല്ലാ മലയാളികൾക്കും കാണാവുന്ന രീതിയിൽ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയണ്ട, അതിന്റെ സബ് ടൈറ്റിൽ യൂട്യൂബിൽ പോയി സബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സംഭാഷണങ്ങളെല്ലാം മലയാളത്തിൽ കാണാം. അങ്ങനെ നിങ്ങൾക്ക് ഈ സിനിമ എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നീട് 50 ഭാഷകളിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ സബ് ടൈറ്റിലുണ്ട്. മൊത്തം 85 ഭാഷകളിലാണ് ഈ സിനിമ ഇപ്പോ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ മറ്റൊരു അത്ഭുതം.
അതിൽ തന്നെ തെലുഗ്, തമിഴ്, പഞ്ചാബി, മറാത്തി, കന്നഡ, ഗുജറാത്തി എന്നീ ഭാഷകളിലൊക്കെ ഇതിൻ്റെ സബ്ടൈറ്റിൽസ് ഉണ്ട്. ഞങ്ങൾ ആഫ്രിക്കൻ ഭാഷകളിൽ സ്വാഹിലിയിലും ആഖാനിലും ആഫ്രിക്കാൻസിലും ഒക്കെ ഇതിൻ്റെ സബ്ടൈറ്റിൽ ഈ സിനിമ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം. അതായത് പരമാവധി ലോകത്തുള്ള എല്ലാ ജനങ്ങളും കാണാനായിട്ട് ഇത് ഉപകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഒരുപക്ഷെ ഒരു വൈദികനായിട്ടുള്ള നിലയിൽ ഞങ്ങൾക്കൊരു ഇടവക ജനങ്ങളെയോ അല്ലെങ്കിൽ ഒരു ദേശത്തെയോ നവീകരിക്കാൻ പറ്റും. ഇത് ലോകം മുഴുവനും നവീകരിക്കുവാനായിട്ട് ഡാലസ് ജെങ്കിൻസ് എന്ന് പറഞ്ഞ തകർന്ന ഒരു സംവിധായകനെ ദൈവം അത്ഭുതത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിൽ എനിക്ക് ഞാൻ ഇതിന് എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. പരമാവധി ആൾക്കാരിലേക്ക് ഇത് പ്ലീസ് ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും പരമാവധി ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾക്കറിയാലോ നാട്ടിൽ നമ്മൾ അധ്യയന വർഷം ആരംഭിക്കുന്ന സമയമാണ്. വേദപാഠം എങ്ങനെ നടത്തണം എന്ന് നമ്മൾ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. എല്ലാ മക്കളിലേക്കും എല്ലാ കുട്ടികളെയും നിങ്ങൾ കുടുംബത്തോട്ട് നിന്ന് കാണാൻ പറ്റുന്ന യേശുവിനെ കുറിച്ചുള്ള സിനിമയാണ്. അതുകൊണ്ട് മിസ് ചെയ്യരുത്, കാണുക. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളുമായിട്ട് ഈ അത്ഭുതം പങ്കുവയ്ക്കുക. നമുക്കറിയാമല്ലോ യേശുവിന്റെ മുമ്പിൽ അഞ്ചപ്പമാണ് 5000 പേരിലേക്ക് എത്തിയത്. അതുപോലെ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന എല്ലാവരിലേക്കും ഈ അത്ഭുതം എത്തിക്കുക. നമ്മുടെ എല്ലാവരും കാണട്ടെ, യേശുവിനെ അറിയട്ടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. ഇതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ അല്ലെങ്കിൽ ഒരുപാട് ആകർഷിച്ച ഒരു സന്ദർഭം, പത്രോസ് റിയ വീട്ടിലേക്ക് വന്ന് ഭാര്യയോട് ഞാൻ യേശുവിന്റെ പിന്നാലെ പോകുന്നു, ഞാൻ ശിക്ഷനാകാൻ പോകുന്നു എന്ന് പറയുമ്പോഴുള്ള മുഹൂർത്തമാണ്. നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ അത്രയും ഹൃദയസ്പർശിയായിട്ടാണ് ഈ ഓരോ എപ്പിസോഡ് ഓരോ സീൻസും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, യേശുവിനെ നിങ്ങൾ കൂടുതൽ അറിയും, സ്നേഹിക്കും. നമ്മൾ വിശ്വാസത്തെക്കുറിച്ചൊക്കെ വിഷമിക്കുന്ന സമയമാണ്. നമ്മൾക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമ്മൾ വിഷമിക്കുന്ന സമയമാണ്. കുട്ടികളുമായിട്ടിരുന്ന് കാണുക. നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവരിലേക്കും എല്ലാ സുഹൃത്തും യേശുവിനെ അറിയണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരിലേക്കും ഈ സന്തോഷം, ഈ സന്ദേശം എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഈ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നുണ്ട്. അപ്പോ ഈ സന്തോഷം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു കുറവ് തന്നെയാണ്. അപ്പം എല്ലാവർക്കും എന്റെ ആശംസകൾ. യേശുവിനെ കൂടുതൽ അറിയട്ടെ, യേശുവിനെ കൂടുതൽ മനസ്സിലാക്കട്ടെ. ബൈബിൾ വായിക്കാനുള്ള പ്രേരണയാണിത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ മുമ്പില് നിങ്ങൾ എത്ര സമയം ഇതിനുവേണ്ടി ചെലവഴിച്ചാലും നിങ്ങൾക്ക് അത് നേട്ടമായി തന്നെ തീരും, അനുഗ്രഹമായിട്ട് തീരും. യേശുവിനെ പഠിക്കുക. ഒരു ഒരു സാധാരണ മനുഷ്യനായ ചിരിക്കുന്ന യേശുവിനെ കാണുവാനായിട്ട് ഈ സിനിമ കാണുക. ദ ചോസൺ സിനിമയുടെ പേര് ഒന്നുകൂടെ പറയുകയാണ്, ദ ചോസൺ. നിങ്ങൾക്ക് സ്റ്റോറിലുണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട്, യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഇന്റർനെറ്റും യൂട്യൂബും ഉണ്ടെങ്കിൽ ഈ ചോസൺ എന്ന് പറയുന്ന സിനിമ കാണാം. കാണുക, അത്ഭുതത്തിൽ പങ്കുചേരുക. ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുകയാണ്. റോഷി അച്ഛൻ, ബൈ.